ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 15:7-8 വാക്യങ്ങൾ വായിക്കാം. ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ കൽദേവട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ ഞാനാകുന്നു എന്ന് അരുളി ചെയ്തു. ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ കൽദേയ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ ഞാനാകുന്നു എന്ന് അരുളി ചെയ്തു. കർത്താവായ യഹോവേ, ഞാനതിനെ അവകാശമാക്കും എന്നുള്ളത് എനിക്ക് എന്തോന്നിനറിയാം എന്ന് അവൻ ചോദിച്ചു. നിത്യനായ ദൈവവും ഭൂമിയിലെ ഒരു മനുഷ്യൻ തമ്മിലുള്ളതായ സംഭാഷണമാണത്. ദൈവം മനുഷ്യനോടങ്ങനെ സംഭാഷണം ചെയ്യുമോ? മനുഷ്യൻ ദൈവത്തോടങ്ങനെ സംഭാഷണം ചെയ്യുമോ? നിത്യനായ ദൈവം മനുഷ്യനോട് ഇടപെടുകയാണ്, മനുഷ്യനോട് നേരിട്ട് സംസാരിക്കുകയാണ്. എങ്ങനെയാണ്? അശരീരിയായ ഒരു ശബ്ദമാണോ കേട്ടത്? നമുക്കറിഞ്ഞുകൂടാ. ദൈവം അക്ഷരീയമായി അബ്രഹാമിൻ്റെ മുമ്പിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ വന്ന് സംസാരിച്ചതാണോ നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ ഒരു സംഭവം, ദൈവം മനുഷ്യനോട് സംസാരിച്ചു എന്നുള്ളതാണ്. ദൈവം മനുഷ്യനോട് സംഭാഷണം ചെയ്തു. ദൈവം പറയുകയാണ്, ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ ആണ് ഞാൻ നിന്നെ മറ്റൊരു ദേശത്ത് നിന്ന് ഈ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. മെസപ്പൊട്ടോമിയൻ സമതലത്തിൽ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിക്ക് അക്കരെ അബ്രഹാം ജീവിച്ചു വരികയായിരുന്നു. അവിടെ നിന്നാണ് ദൈവം അബ്രഹാമിനെ പുറപ്പെടുവിച്ചത്. അബ്രഹാം ഒരു ദൈവവിശ്വാസിയായിരുന്നില്ല. അബ്രഹാം വിഗ്രഹാരാധിയായിരുന്നു. വിഗ്രഹസേവയിൽ മുഴുകിയിരുന്ന അബ്രഹാമിനെ നിത്യനായ ദൈവം ആ കൽദയരുടെ ഊരിൽ നിന്ന്, ബാബിലോണിയായിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് പുറപ്പെടുവിച്ചു. അബ്രഹാം അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. അബ്രഹാം മുന്നോട്ട് സഞ്ചരിച്ചു.
അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അന്ന് യാത്ര പുറപ്പെടുമ്പോൾ സഹോദരപുത്രനായ ലോത്തുണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ലോത്ത് വേറെ വഴിയായി പിരിഞ്ഞുപോയി. ഒരുമിച്ച് പുറപ്പെട്ടെങ്കിലും രണ്ടുപേരും രണ്ട് വഴിയായി പിരിഞ്ഞു. ലോത്ത് കൂടാരം നീക്കി നീക്കി അടിച്ച് സോദോം ഗൊമോറ എന്ന പട്ടണങ്ങളുടെ ഒരു കേന്ദ്രഭാഗത്ത് വന്ന് താമസിക്കാനിടയായി. അബ്രഹാം ദൈവത്തിൻ്റെ വചനം കേട്ടും ദൈവത്തിൻ്റെ ആലോചന ശ്രദ്ധിച്ചും ദൈവത്തിൻ്റെ നടത്തിപ്പിന് വിധേയപ്പെട്ടും യാത്ര തുടരുകയായിരുന്നു. അബ്രഹാമിൻ്റെ ഹൃദയത്തിൽ ലോത്ത് വിട്ടുപോയതിൽ ദുഃഖമുണ്ട്, ലോത്ത് പിരിഞ്ഞുപോയതിൽ സങ്കടമുണ്ട്. പക്ഷേ അബ്രഹാം ലോത്തിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതായി ഞാൻ കാണുന്നില്ല. ദൈവത്തിൻ്റെ വഴിയിലൂടെ പോകുക എന്നുള്ളത് അവനവൻ്റെ സ്വാതന്ത്ര്യമാണ്. ആരും ആരെയും നിർബന്ധിക്കേണ്ട കാര്യമല്ലത്. സ്നേഹത്തോടെ ഉപദേശിക്കാം, സന്മനോഭാവത്തോടെ പ്രബോധനം കൊടുക്കാം, വളരെ വാത്സല്യത്തോടെ പറഞ്ഞു കൊടുക്കാം. പക്ഷേ ആരെയും ഒരു കാരണവശാലും നിർബന്ധിക്കാൻ പാടില്ല. അബ്രഹാം ലോത്തിനെ നിർബന്ധിച്ചില്ല. ഒരു സമയമായപ്പോൾ അബ്രഹാം തുറന്നു പറഞ്ഞു, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം. നമുക്ക് തമ്മിൽ പിരിയാമെന്ന് പറയത്തക്കവണ്ണം സാഹചര്യങ്ങൾ വളരെ കലുഷമായി തീർന്നു, കലങ്ങിപ്പോയി. അബ്രഹാമിൻ്റെ ഇടയന്മാരും ലോത്തിൻ്റെ ഇടയന്മാരും തമ്മിൽ വഴക്കു തുടങ്ങി. അവർക്ക് ഒരുമിച്ച് ജീവിച്ചു പോകാൻ സാധ്യമല്ലാത്ത രീതിയിൽ സാഹചര്യങ്ങൾ വളരെ പ്രതികൂലമായി തീർന്നു. ഐക്യത്തിലും സ്നേഹത്തിലും പുലരാൻ സാധിക്കുന്നില്ല എന്ന് വന്നപ്പോൾ അവർ വഴിവിരിഞ്ഞു, മുന്നോട്ട് പോവുകയാണ്. അബ്രഹാമിന് വ്യക്തമായ ദൈവിക കാഴ്ചപ്പാട് കിട്ടിക്കൊണ്ടിരുന്നു, വ്യക്തമായ ദൈവിക നടത്തിപ്പുകൾ കിട്ടിക്കൊണ്ടിരുന്നു. ഓരോ ചുവടും അബ്രഹാം വയ്ക്കുന്നത് അന്ന് പുറപ്പെട്ട കാലം മുതൽ, കൽദയുടെ ഊരിൽ നിന്ന് മെസപ്പൊട്ടോമിയയിൽ നിന്ന് പുറപ്പെട്ട കാലം മുതൽ അബ്രഹാം ദൈവ തിരുമുഖം അന്വേഷിച്ചും ദൈവഹിതം ആരാഞ്ഞുമാണ് ഓരോ ചുവടും വെച്ചത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നാം ആ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യത്തെ ഭാഗങ്ങളിൽ കാണുന്നത് ദൈവീക അനുഗ്രഹം ദൈവം തൻ്റെ പ്രിയപ്പെട്ടവരുടെ മേൽ പകരുന്നതായിട്ടാണ്. ദൈവിക അനുഗ്രഹം ചൊരിയുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെ വായിക്കുമ്പോൾ നാം കലവറ കൂടാത്ത ദൈവിക അനുഗ്രഹത്തെക്കുറിച്ചാണ് നാം വായിക്കുന്നത്. 11-ാം അധ്യായം മുതൽ പിന്നെ മുന്നോട്ട് വന്ന് 50-ാം അധ്യായം വരെയും ഒടുവിൽ വരെയും ഉൽപ്പത്തി പുസ്തകത്തിൽ ഉഭയസമ്മതത്തിന് കീഴിലുള്ള അനുഗ്രഹമാണ് നാം കാണുന്നത്. പരസ്പരമുള്ള ഉടമ്പടിയുടെ മേൽ അനുഗ്രഹം എന്നും അങ്ങനെയാണ്. ദൈവം കലവറ കൂടാതെ അനുഗ്രഹിക്കും, പക്ഷേ ചില ഉടമ്പടികളുണ്ട്. ചില ഉടമ്പടികളുടെ മേലാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം. അത് ചരിത്രം മുഴുവനും ഉടനീളം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ചില ഉടമ്പടികളുടെ മേൽ അനുഗ്രഹം. നമുക്കെല്ലാം അനുഗ്രഹം വേണം, പക്ഷേ ചില ഉടമ്പടികളുണ്ട്, ചില വ്യവസ്ഥകളുണ്ട്. വ്യവസ്ഥകൾ പാലിച്ചെങ്കിൽ മാത്രമേ അനുഗ്രഹമുള്ളൂ. വ്യവസ്ഥ: എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖമന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുന്നുവെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാവം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. അത് ദൈവത്തിൻ്റെ വചനമാണ്. ദേശത്തിന് സൗഖ്യം വേണമെങ്കിൽ, മനുഷ്യന് സുഖം വേണമെങ്കിൽ, മനുഷ്യന് ക്ഷേമവും ഐശ്വര്യവും വരണമെങ്കിൽ ദൈവത്തിൻ്റെ ജനം വിനയപ്പെടണം, താഴണം, പാപത്തെ കണ്ടുപിടിക്കണം, പാപത്തെയോർത്ത് അനുഭവിക്കണം, പാപത്തെ വിട്ട് തിരിയണം, പുതിയ മാർഗത്തിലൂടെ ദൈവത്തോട് നടക്കണം. അപ്പോൾ മാത്രമേ അനുഗ്രഹം വരികയുള്ളൂ. അബ്രഹാമിന് കിട്ടിയ സകല അനുഗ്രഹത്തിൻ്റെയും മൂലകാരണം അബ്രഹാം ദൈവസന്നിധിയിൽ വ്യവസ്ഥകൾ പാലിച്ചു. മാറ്റമില്ലാത്ത ദൈവിക വ്യവസ്ഥകൾ പാലിച്ചു പോകുന്ന ഒരാൾക്ക് മാത്രമേ അനുഗ്രഹം കിട്ടുകയുള്ളൂ എന്നതിൻ്റെ പ്രകടമായ ദൃഷ്ടാന്തമാണ് അബ്രഹാമിൻ്റെ ജീവചരിത്രം. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കണം, ഞാൻ ദൈവിക അനുഗ്രഹത്തിന് അർഹത നേടുന്നുണ്ടോ? എൻ്റെ ദൈനംദിന ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെ വരുന്നതിന് തക്കവണ്ണം ഞാൻ ദൈവിക പ്രമാണങ്ങൾ പാലിച്ചാണോ ഞാൻ പോകുന്നത്? എൻ്റെ ജീവിതം
രഹസ്യങ്ങളാണ് ദൈവം പ്രസാദിക്കുന്ന വിധത്തിലാണോ ഞാൻ നയിച്ചുകൊണ്ടിരിക്കുന്നത്? അബ്രഹാമിന് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിറപടിയായി സമൃദ്ധമായി ദൈവം കൊടുത്തുകൊണ്ടിരുന്നു. അനുഗ്രഹങ്ങളുടെ സമൃദ്ധി ഈ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം. നാം അത്ഭുതപ്പെടും. 4 രാജാക്കന്മാരുടെ മുമ്പിൽ തോറ്റുകൊണ്ടിരിക്കുന്നൊരു സമയം, അതിൽ ഈ സോദോം രാജാവുണ്ട് തോൽക്കുന്ന കൂട്ടത്തിൽ. സോദോം രാജാവും രാജാവിൻ്റെ സൈന്യവും തോൽക്കുന്ന കൂട്ടത്തിലുണ്ട്. 14-ാം അധ്യായം ഒരു വലിയ യുദ്ധത്തിൻ്റെ അധ്യായമാണ്. 5 രാജാക്കന്മാരെ തോൽപ്പിക്കുന്നു. ഈ തോൽക്കുന്ന കൂട്ടത്തിൽ, ആ തോൽക്കുന്ന 5 രാജാക്കന്മാരുടെ കൂട്ടത്തിൽ സോദോം രാജാവുണ്ട്. സോദോമിൽ അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്തുണ്ട്. ലോത്തിന് എതിരാളികളായ രാജാക്കന്മാരുടെ സൈന്യം പിടിച്ചുകൊണ്ടുപോയി. ലോത്തിൻ്റെ സമ്പത്ത് പിടിച്ചുകൊണ്ടുപോയി. ലോത്തിൻ്റെ ഭാര്യയെയും മക്കളെയും കൊണ്ടുപോയി. 11-ാം അധ്യായത്തിൽ പറയും, ഉൽപ്പത്തി 11-ാം അധ്യായത്തിൽ പറയും, ലോത്തിനെയും തനിക്കുള്ളതൊക്കെയും ശത്രു രാജാക്കന്മാർ അപഹരിച്ചു കൊണ്ടുപോയി. അബ്രഹാം അത് കേട്ടു. ഈ 5 രാജാക്കന്മാർ തോറ്റ സ്ഥാനത്ത് അബ്രഹാം എന്തു ചെയ്തെന്നോ? ഒരു യുദ്ധപരിചയമില്ലാത്ത, പടക്കളം കണ്ടിട്ടില്ലാത്ത, സൈന്യം എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത ഒരു 318 യോദ്ധാക്കൾ, 318 അഭ്യാസികൾ, അവരെ ഒരുമിച്ച് കൂട്ടി അബ്രഹാം യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു. എന്തിനാണ്? തൻ്റെ സഹോദരപുത്രനായ ലോത്ത് പിരിഞ്ഞു പോയെങ്കിലും അവനെക്കുറിച്ചുള്ള വേദനയും സ്നേഹത്തിൻ്റെ നൊമ്പരവും ഹൃദയത്തിൽ നിറഞ്ഞു വരുന്നതുകൊണ്ട് അവനെ വിടുവിക്കുവാൻ വേണ്ടിയുള്ളതായ അധ്വാനമാണ് അബ്രഹാം ചെയ്തത്. സഹോദരപുത്രനായ ലോത്തിനെ വിടുവിക്കുവാൻ, ശത്രുക്കളുടെ കൈവശത്ത് നിന്ന് ലോത്തിനെയും ലോത്തിനുള്ളതൊക്കെയും വിടുവിക്കുവാൻ അബ്രഹാം പുറപ്പെട്ടു. അവർ ആയുധം കണ്ടിട്ടില്ലാത്തവരാണ്, യുദ്ധം ചെയ്തിട്ടില്ലാത്തവരാണ് ആ 318 പേര്. പക്ഷേ അവർ ജയിച്ചു, ജയാളികളായി അവർ മടങ്ങി വരികയാണ്. അബ്രഹാമും അബ്രഹാമിൻ്റെ കൂടെയുള്ള 318 പേരും ജയവീരന്മാരായി മടങ്ങി വരുമ്പോൾ ലോത്തിനെയും ലോത്തിൻ്റെ കൂടെയുള്ള ലോത്തിൻ്റെ ഭാര്യയെയും മക്കളെയും എല്ലാം കൂടെ മടക്കിക്കൊണ്ട് വരികയാണ്. ധാരാളം സമ്പത്തും കൊള്ള മുതലായി കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അബ്രഹാം അതിലൊന്നും തൊടുന്നില്ല. വേണമെങ്കിൽ അബ്രഹാമിന് എടുക്കാം, ഒന്നും തൊടുന്നില്ല. യാതൊന്നും തനിക്കായിട്ട് സമ്പാദിക്കാതെ വളരെ നിഷ്കളങ്കമായ ലക്ഷ്യത്തോടെ അബ്രഹാം ആ യുദ്ധത്തിൽ ജയിച്ച് മടങ്ങി വരുമ്പോൾ മൽക്കീസേദക്ക്, മഹാപുരോഹിതനായ മൽക്കീസേദക്ക്, ശാലേം രാജാവായ മൽക്കീസേദക്ക് എതിരേറ്റു എന്ന് 14-ാം അധ്യായത്തിൽ കാണാം. ഞാൻ ഈ കഥ പറയുന്നത് ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ്, ഗൗരവമേറിയൊരു സംഭവം. ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആലോചനയോടുകൂടി ഒരു കാര്യത്തിന് പുറപ്പെട്ടാൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് കാര്യം സാധിപ്പിക്കും. ദൈവത്തിൻ്റെ ഹിതം നിവർത്തിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ ഉടമ്പടികൾ നിവർത്തിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോടുകൂടി ഇരിക്കും, ദൈവത്തിൻ്റെ കൃപ നമ്മോടുകൂടി ഇരിക്കും, ദൈവത്തിൻ്റെ സഹായം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, ലളിതമായി ഞങ്ങൾ പറയട്ടെ, സത്യമായും ഒരു ജീവനുള്ള ദൈവം നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളാരും സംശയിക്കേണ്ട, ജീവനുള്ള ദൈവം. അത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ദൈവമല്ല, ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ ദൈവമല്ല, ഏതെങ്കിലും ഒരു സഭയുടെ ദൈവമല്ല. ദൈവം ആരുടെയും കുത്തകയല്ല. ദൈവത്തിന് സ്തോത്രം. നിത്യനായ ദൈവം അവിടത്തേക്ക് മനുഷ്യനെ അഗാധ സ്നേഹമാണ്. തൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്ന മനുഷ്യനെ താങ്ങുവാനും ഉണർത്തുവാനും ഉയർത്തുവാനും ഉദ്ധരിക്കുവാനും സഹായിക്കുവാനും ബന്ധപ്പെട്ട് നിൽക്കുന്ന ദൈവത്തിൻ്റെ അനന്തമോഹനമായ സ്നേഹത്തെയാണ് കാൽവരി ക്രൂശിൽ നാം കാണുന്നത്. ആ ക്രൂശിലെ സ്നേഹം, പ്രിയപ്പെട്ടവരെ, അനുദിനം അനുനിമിഷം നമ്മുടെ പിന്നാലെ യാചിച്ചുകൊണ്ട് വരികയാണ്, നമ്മെ താങ്ങുവാൻ ആ കരം നീട്ടിക്കൊണ്ട് വരികയാണ്. നമ്മുടെ പ്രയാസങ്ങളിൽ താങ്ങുവാൻ,
നമ്മുടെ ആവശ്യങ്ങളിൽ താങ്ങുവാൻ, നമ്മുടെ പ്രതിസന്ധികളിൽ താങ്ങുവാൻ, നമ്മുടെ പ്രശ്നങ്ങളിൽ താങ്ങുവാൻ, നാം പതറി ഉലഞ്ഞു പോകുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ അമ്പരപ്പ് മാറ്റി നമുക്ക് ആശ്വാസവും സ്ഥൈര്യവും പകരുവാൻ നിത്യനായ ദൈവം നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരികയാണ്. ദൈവം നമ്മുടെ ഇടയിലൂടെ നടക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഇരിക്കുന്നിടത്തേക്ക് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം വരുന്നുണ്ടായി നിങ്ങൾക്ക് ധ്യാനിക്കാം. ക്രിസ്തു നിങ്ങളുടെ അരികത്ത് വരുന്നുണ്ട്, നിങ്ങൾക്ക് ധ്യാനിക്കാം. ക്രിസ്തു നിങ്ങളെ കരുണയോടെ കരം നീട്ടി തൊടുവാൻ തന്നെ കരം നീട്ടുന്നുണ്ട്, നിങ്ങൾക്ക് വിശ്വസിക്കാം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ഒരു സജീവ യാഥാർത്ഥ്യമാണ്. ക്രിസ്തു നമ്മുടെ ഓരോ ചലനവും കാണുന്നു, നമ്മുടെ ഹൃദയത്തിൻ്റെ ഗതികളും വിഗതികളും അറിയുന്നു, നമ്മുടെ മനസ്സിൻ്റെ എല്ലാ ഭാവങ്ങളും കർത്താവ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിപ്പാൻ ബദ്ധപ്പാടോടെ നിൽക്കുന്നു. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. അബ്രഹാം ഒന്നും, ഈ ലോകത്തിൻ്റെ ഒന്നും അബ്രഹാം കൈക്കലാക്കാൻ നോക്കിയില്ല. 14 അധ്യായത്തിൽ നിന്ന് കാണുന്നുണ്ട്, സൊദോം രാജാവ് അബ്രഹാമിനോട് പറയുകയാണ്, സമ്പത്ത് ഈ കിട്ടിയ കൊള്ളയൊക്കെ നീ എടുത്തോ, നീയല്ലേ അധ്വാനിച്ചത്, നീയല്ലേ യുദ്ധം ചെയ്യാൻ പോയത്, നീ കാരണമല്ലേ ഈ ജയം കിട്ടിയത്, അതൊക്കെ നിനക്കിരിക്കട്ടെ, സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. 22 വാക്യം, അതിന് അബ്രഹാം സൊദോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിപ്പാൻ, ഞാനൊരു ചരടാകട്ടെ ചെരിപ്പ് വറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നും ആകട്ടെ എടുക്കയില്ല എന്ന് ഞാൻ സ്വർഗത്തിൻ്റെ ഭൂമിക്ക് നാഥനായി അത്യുന്നത ദൈവമായ യഹോവയെങ്കിലേ കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കിയെന്ന് സൊദോം രാജാവ് പറയരുത്. അങ്ങനെ ഈ ഭൂമിയിൽ ആരും എന്നെ സമ്പന്നനാക്കണ്ട. ദൈവത്തിന് സ്തോത്രം. ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിപ്പാൻ, ഞാനൊരു ചരടാകട്ടെ ചെരിപ്പ് വാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നും ആകട്ടെ എടുക്കയില്ല എന്ന് ഞാൻ സ്വർഗത്തിൻ്റെ ഭൂമിക്ക് നാഥനായി അത്യുന്നത ദൈവമായ യഹോവയെങ്കിലേ കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. സ്തോത്രം. എന്താ പറയാൻ കാരണം? അങ്ങനെ പറയാൻ കാരണം എന്താ? അബ്രഹാമിന് ദൈവം തന്നാൽ അത് മതിയെന്നറിയാം. എനിക്ക് ആ ആവശ്യമുള്ള ഉടയം ഞാൻ തരുമെന്നുള്ള ഉറപ്പ്. അവൻ നമുക്ക് നൽകുവാൻ തക്കവണ്ണം, എല്ലാം തരുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവം സമ്പന്നനാണ്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ പലരും പണത്തിൻ്റെ ആവശ്യത്തിന് മുന്നിൽ വീർപ്പുമുട്ടുന്നവരുണ്ടെന്ന് എനിക്കറിയാം. കടത്തിൽ ഞെങ്ങി ഞെരുങ്ങുന്നവരുണ്ടെന്ന് എനിക്കറിയാം. ആകുലങ്ങളിൽപ്പെട്ട് ഉഴലുന്നവരുണ്ട് എന്നെനിക്കറിയാം. എത്ര പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണ് നമ്മെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനേകമനേകം ദുഃഖവിഷയങ്ങളും അനേകമനേകം പ്രതിസന്ധികളുമായി ജീവിതമാകെ വഴിമുട്ടിപ്പോയവരുണ്ട്. സ്നേഹിതരെ, നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾക്കെല്ലാം ആവശ്യമായതെല്ലാം തരുവാൻ തക്കവണ്ണ ദൈവം സമ്പന്നനാണ്. ദൈവിക വ്യവസ്ഥകൾ നിങ്ങൾ പാലിച്ചുകൊള്ളൂ, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ നിങ്ങൾ അനുസരിച്ചുകൊള്ളൂ, എല്ലാം ദൈവം സർവസമ്പന്നനായി നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും. അബ്രഹാം പറഞ്ഞു, രാജാവേ നീ തരുന്ന ഒന്നും എനിക്ക് വേണ്ട, ഒന്നും എനിക്ക് വേണ്ട, ഒരു ചരട് പോലും വേണ്ട, ചെരിപ്പിൻ്റെ വാറു പോലും എനിക്ക് വേണ്ട. അബ്രഹാം ഇത് പറഞ്ഞു. ഉടനെ അടുത്ത അധ്യായം തുടങ്ങുന്നത് അങ്ങനെയാണ്. യഹോവയായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു. അബ്രഹാമിന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾ മറക്കരുത്, ഈ ലോകത്തിൻ്റെ യാതൊരു പ്രതിഫലവും വേണ്ട എന്ന് വെച്ച്, ഈ ലോകം തരുന്ന മാനവും മഹത്വവും വേണ്ട എന്ന് വെച്ച്, ഈ ലോകം തരുന്ന ബഹുമതികളും പ്രതാപങ്ങളും വേണ്ട എന്ന് വെച്ച്, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്ന ദൈവദാസനോട് സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാനാണ് നിൻ്റെ പരിച, ഞാനാണ് നിൻ്റെ അതിമഹത്തായ പ്രതിഫലം. പോരെ നിനക്കത് പോരെ, നിനക്ക് എന്താണ് വേണ്ടത്? ഞാൻ പോരെ നിനക്ക്, ഞാൻ നിൻ്റെ മഹത്തായ പ്രതിഫലമായിരുന്നാൽ പോരെ, ഞാൻ നിനക്ക് സമ്പത്തായിരുന്നാൽ പോരെ, ഞാൻ നിനക്ക് പരിചയം പലകയുമായിരുന്നാൽ പോരെ. അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ദൈവജനമേ കേൾക്കൂ, നിത്യനായ ദൈവം നമ്മോട് പറയുന്നത്, മോനെ ഞാനാണ് നിൻ്റെ ഷെയർ, ഞാനാണ് നിൻ്റെ ഓഹരി, ഞാനാണ് നിൻ്റെ അവകാശം. തൊട്ട് മുൻപുള്ള വാക്യത്തിൽ അങ്ങനെയാണ് പറഞ്ഞത്, ബാല്യക്കാർ ഭക്ഷിച്ചതും എന്നോടുകൂടെ വന്ന ആനേർ എസ്കോൽ മമ്രെ എന്നീ പുരുഷന്മാരുടെ ഓഹരിയും മാത്രമേ വേണ്ടൂ, ഇവർ നിങ്ങളുടെ ഓഹരി എടുത്തുകൊള്ളട്ടെ. രാജാവേ ഈ ഓഹരിയൊന്നും എനിക്ക് വേണ്ട, ഈ ഷെയറൊന്നും എനിക്ക് വേണ്ട,
ഇതിൻ്റെ പങ്കൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ഈ അവകാശങ്ങളൊന്നും വേണ്ട, എനിക്കുള്ള അവകാശം എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. അബ്രഹാമിന് നല്ല ധൈര്യമുണ്ട്, അബ്രഹാമിന് നല്ല പ്രത്യാശയുണ്ട്. അപ്പോഴാണ് ദൈവം പറയുന്നത്, മോനെ, ഞാനാണ് നിൻ്റെ പ്രതിഫലം, ഞാനാണ് നിൻ്റെ പരിച, ഞാനാണ് നിൻ്റെ അവകാശം, ഞാനാണ് നിൻ്റെ ഓഹരി. നിൻ്റെ ഷെയറും നിൻ്റെ അവകാശവും നിൻ്റെ എല്ലാ ഷെയർ ആൻഡ് ഇൻഹെറിറ്റൻസ് എല്ലാം ഞാനാണ് ദൈവം പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. നാം വായിക്കുന്ന എന്താണ്? അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നു. അബ്രഹാം ഈ സമയം ഉപയോഗിച്ച് ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, നീ പറഞ്ഞെനിക്ക് വിശ്വാസമുണ്ട്, പക്ഷേ വർഷം പത്തായല്ലോ, വർഷം പത്തായല്ലോ, 75-ാമത്തെ വയസ്സിലല്ലേ നീ ഈ പാവപ്പെട്ടനോട് പറഞ്ഞത് എനിക്ക് ഒരു സന്തതിയെ തരാമെന്ന്. എൻ്റെ ഭാര്യ സാറാ വൃദ്ധയായി വരുന്നല്ലോ, ഞാനും വൃദ്ധനായി തീരുന്നുവല്ലോ. ദൈവമേ, 10 വർഷം മുമ്പ് നീ എന്നോട് പറഞ്ഞതല്ലേ, ഇന്നെനിക്ക് 85 വയസ്സല്ലേ, 10 വർഷം മുമ്പ് നീ എന്നോട് പറഞ്ഞതല്ലേ നിൻ്റെ ഭാര്യ സാറ അവൾ ഒരു കുഞ്ഞിനെ പ്രസവിക്കും, നിനക്കൊരു മകനെ പ്രസവിക്കും പറഞ്ഞതല്ലേ. ഇപ്പോൾ എൻ്റെ അവകാശം, എൻ്റെ ഈ സ്വത്തെല്ലാം ആ ജോലിക്കാരനായ ഏരിയാ സാറിനായി പോവില്ലേ? അവനല്ലേ അന്തരാവകാശി. അബ്രഹാം ചോദിക്കുകയാണ്. അതിന് അബ്രഹാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്തു തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ, എൻ്റെ അവകാശി ദമ്മേശക്കുകാരനായ എലിയേസർ അത്രേ എന്ന് പറഞ്ഞു. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല, എൻ്റെ വീട്ടിൽ ജനിച്ച ദാസൻ എൻ്റെ അവകാശിയാകുന്നെന്ന് അബ്രഹാം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ ശ്രദ്ധിക്കൂ, സ്വർഗത്തിലെ ദൈവത്തോട് മനുഷ്യൻ നിന്ന് ചോദിക്കുകയാണ്, കർത്താവേ, ഇത്രയും വർഷമായിട്ടും നീ പറഞ്ഞ വാക്ക് നീ പാലിച്ചില്ലല്ലോ, നീ എന്നോട് പറഞ്ഞ വാക്ക് നീ നിറവേറ്റി തന്നില്ലല്ലോ. എൻ്റെ സ്നേഹിതരെ, നിങ്ങൾ ചിലതെല്ലാം പ്രാർത്ഥിച്ചു, ചില വിഷയങ്ങൾ പ്രാർത്ഥിച്ചു, നിങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങൾ നിങ്ങൾ മാറ്റിയിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ചില വ്യക്തമായ ചില തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തിട്ടുണ്ട്, നിങ്ങൾ ചിലതെല്ലാം ചില സമർപ്പണങ്ങൾ എടുത്തവരാണ്. മുമ്പ് അഴിഞ്ഞുലഞ്ഞ് ജീവിച്ചതുപോലെ ഇന്ന് ജീവിക്കുന്നില്ല, മദ്യത്തിൻ്റെ അടിമകളായി കഴിഞ്ഞ പോലെ ഇന്ന് കഴിയുന്നില്ല, കൊള്ളരുതായ്മയിലും വൃത്തികേടിലും അഴുക്കിലും മ്ലേച്ഛതയിലും മാലിന്യത്തിലും ജീവിച്ചു പോകുന്നതുപോലെ ഇന്ന് ജീവിക്കുന്നില്ല. വളരെ യോഗ്യമായും പ്രാർത്ഥനാ നിരതരായും കൂട്ടായ്മ യോഗങ്ങളിൽ പങ്കെടുത്ത് നിങ്ങൾ ജീവിക്കുന്നു, പക്ഷേ നിങ്ങളുടെ പലരുടെയും ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ഇതുവരെയും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ ഇന്നും അതെല്ലാം ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നു, നിങ്ങളെ ആകുലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ചോദിച്ച ചോദ്യങ്ങൾ, ദൈവത്തോട് ചോദിച്ച വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ അഴലുന്നവരാരെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. സ്നേഹിതരെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം വ്യക്തമായി നിങ്ങൾക്ക് തരികയാണ്, വ്യക്തമായ അരുളപ്പാട് തരികയാണ്. മകനെ, ഞാൻ നിന്നോട് പറഞ്ഞ വാക്ക് ഞാൻ മറന്നിട്ടില്ല. നിന്നോട് ഞാനൊരു വാക്ക് പറഞ്ഞെങ്കിൽ നിന്റെ ദൈവം മറക്കുന്നവനല്ല, ദൈവം അത് മറന്നിട്ടില്ല. നീ വിശ്വസിക്കൂ, നിന്നെ തന്നെ എൻ്റെ കരങ്ങളിലേക്ക് നീ വിട്ടുതരൂ, നിന്റെ ഭാവി എൻ്റെ കരങ്ങളിലേക്ക് നീ ഏൽപ്പിക്കൂ. നീ വിശ്വസിക്കൂ മോളെ, നീ വിശ്വസിക്കൂ, നിന്റെ ഭാവി എൻ്റെ കരങ്ങളിലേക്ക് നീ തരൂ, ഞാൻ നിന്റെ കാര്യം നോക്കിക്കൊള്ളാം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. വാഗ്ദാനങ്ങൾ ലഭിച്ചുവെങ്കിലും ഇതുവരെയും വാഗ്ദാനങ്ങൾ നിറവേറാതെ മനസ്സ് ആകുലപ്പെട്ടും ഉള്ള നിരാശപ്പെട്ടും വലഞ്ഞിരിക്കുന്ന ദൈവജനമേ, നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നോട് പറഞ്ഞ വാക്ക് ഇതുവരെയും പാലിക്കാൻ നീ എനിക്ക് കൃപ തന്നല്ലോ, എൻ്റെ ആഗ്രഹങ്ങൾ നീ നിറവേറ്റി തരണമേ. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് വാർത്ത് വിശ്വസ്ത ആചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിന്റെ വഴി യഹോവയെ പരവേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. സ്നേഹിതരെ, നിങ്ങൾ ദൈവത്തോട് പറയുവീൻ, ചോദിച്ച് വാങ്ങുവീൻ, അപേക്ഷിച്ച് വാങ്ങുവീൻ, ദൈവത്തോട് ആവശ്യപ്പെട്ട് വാങ്ങുവീൻ, ദൈവസനിൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ച് വാങ്ങുവീൻ, ദൈവസനിൽ നിങ്ങളുടെ ഹൃദയം പകർന്ന് വാങ്ങുവീൻ, ദൈവത്തോട് യാചിച്ച് യാചിച്ച് മുട്ടിപ്പായി പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ദൈവത്തോട് ചോദിച്ചു വാങ്ങുവീൻ. കരുണയുള്ള കർത്താവ്, തന്നെ തന്നെ ക്രൂസിലർപ്പിച്ചവൻ നിങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം തരാൻ സമ്പന്നനായി നിൽക്കുന്നു, ചോദിക്കുന്നതൊക്കെയും തരാൻ സമ്പന്നനായി നിൽക്കുന്നു. മകനെ, ദൈവസന്നിധിയിൽ നീ എൻ്റെ ഹൃദയം നീ താഴ്ത്തുവീൻ, മകളെ, എൻ്റെ ഹൃദയം നീ വിനയപ്പെടുത്തുവീൻ,
ദൈവത്തോട് ചോദിക്കുകയിൻ, നാഥ എൻ്റെ ഹൃദയത്തെ നീ കാണണമേ, എൻ്റെ ആശകളെ നീ കാണണമേ, എൻ്റെ രോഗത്തെ നീ കാണണമേ, എൻ്റെ പണത്തിൻ്റെ ഞെരുക്കത്തെ നീ കാണണമേ, എൻ്റെ കുടുംബത്തിലെ ക്ലേശത്തെ നീ കാണണമേ, എൻ്റെ മനസ്സിൻ്റെ പ്രശ്നങ്ങളെ നീ കാണണമേ, എന്നോട് മനസ്സറിയണമേ, എന്നെ സ്വീകരിക്കണമേ, എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കണമേ, എനിക്ക് മാപ്പ് തരണമേ, പുതുജീവിതത്തിലുള്ള പുതുകൃപ എൻ്റെ മേൽ പകരണമേ, എന്നെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിപ്പീ, നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും തൃക്കരം വെച്ച് ആശീർവദിക്കണമേ. ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ മാറ്റണമേ. ആകുലങ്ങൾ നീക്കണമേ. രോഗങ്ങൾ സൗഖ്യമാക്കണമേ. ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണമേ. നിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കണമേ. എപ്പോഴും തിരുസാന്നിധ്യത്തിൻ്റെ മറവിൽ ജീവിപ്പാൻ നിന്റെ മക്കൾക്ക് ഭാഗ്യം നൽകണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823 11, ഫോൺ 9142303096. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർവിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാത്രി 8:30, ഉച്ചയ്ക്ക് 1:30, രാവിലെ 5:30.